വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ലേണേഴ്സ് ബഡ്ഡി. നാം ഇപ്പോൾ പഠിക്കുവാൻ പോകുന്നത് NCERT സിലബസിലെ 3rd class ഔട്ട് ഇൻ ദ ഗാർഡൻ എന്ന ലെസ്സനാണ്. നമുക്ക് ലെസ്സനിലേക്കൊന്ന് പോകാം. ഔട്ട് ഇൻ ദ ഗാർഡൻ, ലെറ്റ് അസ് റീസൈറ്റ്. നമുക്കൊന്ന് വായിക്കാം കേട്ടോ. ഔട്ട് ഇൻ ദ ഗാർഡൻ ഈച്ച് ഫൈൻ ഡേ വിത്ത് മൈ ബോൾ ഐ ലൈക്ക് ടു പ്ലേ. ഔട്ട് ഇൻ ദ ഗാർഡൻ, പുറത്തുള്ള പൂന്തോട്ടത്തിൽ. ഈച്ച് ഫൈൻ ഡേ, ഓരോ നല്ല ദിവസവും. വിത്ത് മൈ ബോൾ, എൻ്റെ പന്തുമായിട്ട്. ഐ ലൈക്ക് ടു പ്ലേ, എനിക്ക് കളിക്കുന്നതിന് ഇഷ്ടമാണ്. അപ്പോൾ എന്താ ഇഷ്ടമാണെന്ന് പറയുന്നത്? ഔട്ട് ഇൻ ദ ഗാർഡൻ ഈച്ച് ഫൈൻ ഡേ വിത്ത് മൈ ബോൾ ഐ ലൈക്ക് ടു പ്ലേ. ഔട്ട് ഇൻ ദ ഗാർഡൻ എന്ന് പറഞ്ഞാൽ എന്നാ? പുറത്ത് പൂന്തോട്ടത്തിൽ. ഔട്ട് ഇൻ ദ ഗാർഡൻ, പുറത്ത് പൂന്തോട്ടത്തിൽ. ഈച്ച് ഫൈൻ ഡേ, ഓരോ നല്ല ദിവസവും. വിത്ത് മൈ ബോൾ, എൻ്റെ പന്തുമായിട്ട്. ഐ ലൈക്ക് ടു പ്ലേ, എനിക്ക് കളിക്കാൻ ഇഷ്ടമാണ്. പുറത്ത് പൂന്തോട്ടത്തിൽ എല്ലാ ദിവസവും, ഓരോ നല്ല ദിവസവും എനിക്ക് പന്ത് കളിക്കാൻ ഇഷ്ടമാണ്, അതാ പറയുന്നത്. അടുത്ത സ്റ്റാൻഡ്, രണ്ടാമത്തെ ഭാഗം നോക്കി. ഐ ബൗൺസ് മൈ ബോൾ, ഞാൻ എൻ്റെ പന്ത് ബൗൺസ് ചെയ്യുന്നു. ഐ ത്രോ മൈ ബോൾ, ഞാൻ എൻ്റെ പന്ത് എറിയുന്നു. ഐ ക്യാച്ച് മൈ ബോൾ, ഞാൻ എൻ്റെ പന്ത് പിടിക്കുന്നു. ഓൺ ഈച്ച് ഫൈൻ ഡേ, എല്ലാ നല്ല ദിവസങ്ങളിലും. മനസ്സിലായോ? ഒന്നുകൂടെ പറയാം. ഐ ബൗൺസ് മൈ ബോൾ, ഞാൻ എൻ്റെ ബോൾ ബൗൺസ് ചെയ്യിക്കുന്നു. ഐ ത്രോ മൈ ബോൾ, ഞാൻ എൻ്റെ പന്ത് എറിയുന്നു. ഐ ക്യാച്ച് മൈ ബോൾ, ഞാൻ എൻ്റെ പന്ത് പിടിക്കുന്നു. ഓൺ ഈച്ച് ഫൈൻ ഡേ, ഓരോ നല്ല ദിവസങ്ങളിലും. കേട്ടോ, ഇനി അടുത്തടുത്ത് പോവാം. ഔട്ട് ഇൻ ദ ഗാർഡൻ, പുറത്തെ പൂന്തോട്ടത്തിലെ. ഔട്ട് ഇൻ ദ ഗാർഡൻ ഈച്ച് ഫൈൻ ഡേ, എല്ലാ നല്ല ദിവസങ്ങളിലും. വിത്ത് മൈ കൈറ്റ്സ്, എൻ്റെ പട്ടവുമായിട്ട്. ഐ ലൈക്ക് ടു പ്ലേ, എനിക്ക് കളിക്കാൻ ഇഷ്ടമാണ്. ഇത്തവണ പറയുന്ന പട്ടത്തിൻ്റെ കാര്യമാണേ. ഔട്ട് ഇൻ ദ ഗാർഡൻ, പുറത്ത് പൂന്തോട്ടത്തിൽ. ഈച്ച് ഫൈൻ ഡേ, ഓരോ നല്ല ദിവസവും. വിത്ത് മൈ കൈറ്റ്, എൻ്റെ പട്ടവുമായിട്ട്. ഐ ലൈക്ക് ടു പ്ലേ, എനിക്ക് കളിക്കാൻ ഇഷ്ടമാണ്. ഔട്ട് ഇൻ ദ ഗാർഡൻ, പുറത്ത് പൂന്തോട്ടത്തിൽ. ഈച്ച് ഫൈൻ ഡേ, ഓരോ നല്ല ദിവസവും. വിത്ത് മൈ കൈറ്റ്സ്, എൻ്റെ പട്ടവുമായിട്ട്. ഐ ലൈക്ക് ടു പ്ലേ, എനിക്ക് കളിക്കുവാൻ ഇഷ്ടമാണ്. ഐ ടഗ് മൈ കൈറ്റ്സ്, ഞാൻ എൻ്റെ പട്ടം കെട്ടി. ഐ ടഗ് മൈ കൈറ്റ്സ്, ഞാൻ എൻ്റെ പട്ടം കെട്ടി. പറ്റത്തെ നൂല് കെട്ടുന്ന കാര്യമാണ് ഈ പറയുന്നത്. ഐ പുൾ മൈ കൈറ്റ്സ്, പട്ടത്തെ ചെറുതായിട്ടൊന്ന് വലിക്കണ, എന്നാലേ പറക്കുകയുള്ളൂ അല്ലേ. ഐ പുൾ മൈ കൈറ്റ്, ഞാൻ എൻ്റെ പട്ടം വലിച്ചു. ഐ ഫ്ലൈ മൈ കൈറ്റ്, ഞാൻ എൻ്റെ പട്ടം പറത്തി. ഓൺ ഈച്ച് ഫൈൻ ഡേ, ഓരോ നല്ല ദിവസവും. ഐ ടക് മൈ കൈറ്റ്, ഞാൻ എൻ്റെ പട്ടം കെട്ടി. ഐ പുൾ മൈ കൈറ്റ്, ഞാൻ എൻ്റെ പട്ടം വലിച്ചു. ഐ ഫ്ലൈ മൈ കൈറ്റ്, ഞാൻ എൻ്റെ പട്ടം പറത്തി. ഓൺ ഈച്ച് ഫൈൻ ഡേ, ഓരോ നല്ല ദിവസവും. ഔട്ട് ഇൻ ദ ഗാർഡൻ ഈച്ച് ഫൈൻ ഡേ, പുറത്ത് പൂന്തോട്ടത്തിൽ. ഓരോ നല്ല ദിവസവും. വിത്ത് മൈ ഫ്രണ്ട്സ്, എൻ്റെ സുഹൃത്തുക്കളോട് ചേർന്ന്, എൻ്റെ കൂട്ടുകാരോട് കൂടി. ഐ ലൈക്ക് ടു പ്ലേ, എനിക്ക് കളിക്കാൻ ഇഷ്ടമാണ്. ഔട്ട് ഇൻ ദ ഗാർഡൻ, പുറത്ത് പൂന്തോട്ടത്തിൽ. ഈച്ച് ഫൈൻ ഡേ, ഓരോ നല്ല ദിവസവും. വിത്ത് മൈ ഫ്രണ്ട്സ്, എൻ്റെ കൂട്ടുകാരുമായിട്ട്. ഐ ലൈക്ക് ടു പ്ലേ, എനിക്ക് കളിക്കാൻ ഇഷ്ടമാണ്. വി റൺ ആൻഡ് സ്കിപ്പ്, ഞങ്ങൾ ഓടി, ഞങ്ങൾ സ്കിപ്പ് ചെയ്തു. വി ജമ്പ് ആൻഡ് സ്വേ, ഞങ്ങൾ ചാടി, ഞങ്ങൾ സ്വേ ചെയ്തു. വി സ്ലൈഡ് ആൻഡ് സ്വിങ്, ഞങ്ങൾ സ്ലൈഡ് ചെയ്തു, ഞങ്ങൾ സ്വിങ് ചെയ്തു. ഓൺ ഈച്ച് ഫൈൻ ഡേ, ഓരോ നല്ല ദിവസവും. വി റൺ ആൻഡ് സ്കിപ്പ്, ഞങ്ങൾ ഓടി സ്കിപ്പ്, അതുപോലെ സ്കിപ്പ് ചെയ്തു. എന്താ സ്കിപ്പ് ചെയ്തത്? സ്കിപ്പിംഗ് മീൻസ് സ്കിപ്പിംഗ് റോപ്പ് ഉപയോഗിച്ചുകൊണ്ട് തുടർച്ചയായി ചാടുന്ന ഞാൻ സ്കിപ്പ് ചെയ്യുക എന്ന് പറയുന്നത്. ഇത് ആ പടത്തിൽ കാണും, ഒരു പയ്യൻ കണ്ടില്ലേ സ്കിപ്പിംഗ് റോപ്പ് ഉപയോഗിച്ചിട്ട് ഇങ്ങനെ ജമ്പ് ചെയ്യുന്നു. വി ജമ്പ് ആൻഡ് സ്വേ, വി ജമ്പ്, ഞങ്ങൾ ചാടി, അതുപോലെ തന്നെ ഞങ്ങൾ ചാടുന്നു. ആൻഡ് വി സ്വേ, സ്വേ എന്ന് പറഞ്ഞാൽ എന്താണ്?
മൂവ് റിത്മിക്കലി ബാക്ക്വേഡ്സ് ആൻഡ് ഫോർവേഡ്സ്, പുറകോട്ടേക്കും മുന്നോട്ടേക്കും താളാത്മകമായി ശരീരം ഇങ്ങനെ മുന്നോട്ടും പുറകോട്ടേക്കും ആട്ടുന്നതിനാണ് പറയുന്നത്. റിത്മിക്കലി ആട്ട് വേണ സ്വയമെന്നാണ് പറയുക. ഇനി വശങ്ങളിലേക്ക് ശരീരം താളാത്മകമായിട്ട് ആട്ടുകയാണെങ്കിലും സ്വയമെന്ന് പറയാൻ കേട്ടോ. അപ്പം ശരീരം താളത്തോടുകൂടി മുന്നോട്ടും പിന്നോട്ടും ആട്ടുകയോ വശത്തേക്ക് ആട്ടുകയോ ചെയ്യുന്നതിന് സ്വേ എന്നാണ് പറയുന്നത്. അതവിടെ തന്നെ വി ജമ്പ് ആൻഡ് സ്വേ, ഞങ്ങൾ ചാടുന്നു പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ശരീരം ആട്ടിക്കളിക്കും. വി ഷെയ്ഡ് ആൻഡ് സ്ലൈഡ് ആൻഡ് സ്വിങ്, വി സ്ലൈഡ്, ഞങ്ങളിങ്ങനെ സ്ലൈഡ് ചെയ്തു പോകും. എന്താ സ്ലൈഡ് എന്ന് പറഞ്ഞത്? മൂവ് സ്മൂത്ത്ലി ഓൺ എ സർഫസ്, ഒരു സർഫസിലിങ്ങനെ സ്മൂത്തായിട്ട് പോകുന്നതിനാണ്, തെന്നി പോകുന്നതല്ല. അതാണ് സ്ലൈഡിങ് എന്ന് പറയുന്നത്. വി സ്ലൈഡ് ആൻഡ് സ്വിങ്, ഞങ്ങൾ ഊഞ്ഞാലാടുകയും ചെയ്യും. സ്വിങ് മീൻസ് ഊഞ്ഞാലാടുക. വി സ്ലൈഡ് ആൻഡ് സ്വിങ് ഓൺ ഈച്ച് ഫൈൻ ഡേ, ഓരോ നല്ല ദിവസവും. ഇപ്പം എന്താ പറഞ്ഞത്? വി റൺ ആൻഡ് സ്കിപ്പ്, ഞങ്ങൾ ഓടും പിന്നെ സ്കിപ്പ് ചെയ്യും. വി ജമ്പ് ആൻഡ് സ്വേ, ഞങ്ങൾ ചാടുകയും ചെയ്യും സ്വേ ചെയ്യുകയും ചെയ്യും. എന്താ സ്വേ എന്ന് മുമ്പ് പറഞ്ഞായിരുന്നല്ലോ, മുന്നോട്ടേക്കും പിന്നോട്ടേക്കും അല്ലെങ്കിൽ വശങ്ങളിലേക്ക് ഇങ്ങനെ ശരീരം ഇങ്ങനെ ആട്ടിക്കൊണ്ട് തുടർച്ചയായിട്ടിരിക്കുക, അതാ സ്വേ. വി സ്ലൈഡ് ആൻഡ് സ്വിങ്, ഞങ്ങളിങ്ങനെ സ്ലൈഡ് ചെയ്യും, അതുപോലെ തന്നെ ഊഞ്ഞാലും ആടുകയും ചെയ്യും. സ്ലൈഡ് ചെയ്യുന്ന പറഞ്ഞാൽ നിലത്തൂടെ സ്മൂത്തായിട്ട് തന്നെ പോവുക. ആൻഡ് ഓൺ ഈച്ച് ഫൈൻ്റെ, ഓരോ നല്ല ദിവസവും കേട്ടോ. അപ്പോഴേ ആ പോയം കഴിഞ്ഞു, ഇനി നമുക്ക് അതിൻ്റെ പ്രധാനപ്പെട്ട വാക്കുകൾ തന്നിട്ടിരിക്കുന്നില്ല, ഒന്ന് നോക്കാം. ഒന്ന് ബൗൺസ്. എന്താ ബൗൺസ് എന്ന് പറഞ്ഞാൽ? ബൗൺസ് എന്ന് പറഞ്ഞാൽ മൂവ് ക്യുക്ലി ആഫ്റ്റർ ഹിറ്റിംഗ് എ ഹാർഡ് സർഫസ്. മൂവ് ക്യുക്ലി ആഫ്റ്റർ ഹിറ്റിംഗ് എ ഹാർഡ് സർഫസ്, ഏതെങ്കിലും കട്ടിയുള്ള പ്രതലത്തിൽ ചെന്ന് തട്ടി വെച്ച് തെറിച്ചു വരിക പന്ത്, അതാണ് ബൗൺസിങ്. പന്ത് നിലത്തേക്ക് അടിച്ചാൽ മുകളിലോട്ട് തെറിച്ചു പൊങ്ങും. ഇറ്റ് ഈസ് കോൾഡ് ബൗൺസിങ്. ത്രോ എന്ന് പറഞ്ഞാൽ എറിയുക എന്നാണ് അർത്ഥമേ. സ്ലൈഡ് എന്താണ്? മൂവ് സ്മൂത്ത്ലി ഓൺ ദി സർഫസ്. മൂവ് സ്മൂത്ത്ലി ഓൺ ദി സർഫസ് ആ സ്ലൈഡ്, സാവധാനം കൊണ്ട് തെന്നി പോകുന്നത് പോവുക. സ്വേ എന്ന് പറഞ്ഞാലോ സ്വേ. മൂവ് റിത്മിക്കലി ഫോർവേഡ്സ് ആൻഡ് ബാക്ക്വേഡ്സ്, മുന്നോട്ടേക്കും പിന്നോട്ടേക്കും താളാക്രമമായിട്ട് ആടുന്നതിനാണ് സ്വേ എന്ന് പറയുക. മുന്നോട്ടും പിന്നോട്ടും തന്നെയല്ല, വശങ്ങളിലേക്കും താളാക്രമമായിട്ട് ആടുകയാണെങ്കിൽ സ്വേ എന്ന് പറയാം കേട്ടോ. അടുത്തത് വാട്ട് ആർ ദ ചിൽഡ്രൻ ഡൂയിങ് വിത്ത് ദ ബോൾ. അപ്പം പറയാം, ദ ചിൽഡ്രൻ ആർ ബൗൺസിങ് കോമാറ്റിച്ച് ത്രോവിങ് ആൻഡ് ക്യാച്ചിങ് ദ ബോൾ. അവരെന്തൊക്കെയാണ്? പന്ത് ബൗൺസ് ചെയ്യിക്കുന്നുണ്ട്, പന്ത് എറിയുന്നുണ്ട്, പന്ത് പിടിക്കുന്നുണ്ട് അല്ലേ. ചിൽഡ്രൻ ആർ ബൗൺസിങ് കോമാറ്റിച്ച് ത്രോവിങ് ആൻഡ് ക്യാച്ചിങ് ദ ബോൾ. അങ്ങനെ വേണം, ആൻഡ് ക്യാച്ചിങ് ദ ബോൾ. മനസ്സിലായില്ലേ? എഴുതി വെക്കണം കേട്ടോ, ഇത് വായിക്കണം. ആ ഇനി അടുത്ത ചോദ്യം, ഹൗ ആർ ചിൽഡ്രൻ പ്ലേയിങ് വിത്ത് ദ കൈറ്റ്. എങ്ങനെയാണ് പിള്ളേർ പട്ടമായിട്ട് കളിക്കുന്നതെന്ന്. ഹൗ ആർ ചിൽഡ്രൻ പ്ലേയിങ് വിത്ത് ദ കൈറ്റ്, എങ്ങനെയാണ് പിള്ളേർ പട്ടവുമായിട്ട് കളിക്കുന്നത്. ദി ചിൽഡ്രൻ ആർ ടഗ്ഗിങ് കോമായിട്ടിട്ട് പുള്ളിങ് ആൻഡ് ഫ്ലൈയിങ് ദ കൈറ്റ്. ആൻഡ് ഫ്ലൈയിങ് ദ കൈറ്റ് എന്നാണ് എഴുതേണ്ടത് കേട്ടോ, എന്നാണ് എഴുതേണ്ടത്. അടുത്ത ചോദ്യം, വെയർ ആർ ദ ചിൽഡ്രൻ പ്ലേയിങ്. ഉത്തരം എന്താണെന്നറിയാമോ? വെയർ ആർ ദ ചിൽഡ്രൻ പ്ലേയിങ്, ദ ചിൽഡ്രൻ ആർ പ്ലേയിങ് ഇൻ ദി ഗാർഡൻ, ഓർ ദ ചിൽഡ്രൻ ആർ പ്ലേയിങ് ഔട്ട് ഇൻ ദ ഗാർഡൻ. ദ ചിൽഡ്രൻ ആർ പ്ലേയിങ് ഔട്ട് ഇൻ ദ ഗാർഡൻ, പുറത്തെ പൂന്തോട്ടത്തിലാണ് അവർ കളിക്കുന്നത്. ദ ചിൽഡ്രൻ ആർ പ്ലേയിങ് ഔട്ട് ഇൻ ദ ഗാർഡൻ. അങ്ങനെ ചെയ്തു കേട്ടോ. തിങ്ക് ആൻഡ് ആൻസർ, ചിന്തിച്ചുത്തരം പറയുക. വേർ ഡു യു പ്ലേ, നമ്മൾ എന്നാ പറയും? ഐ പ്ലേ ഇൻ ദി പ്ലേ ഗ്രൗണ്ട്. വെയർ ഡു യു പ്ലേ, അപ്പം നമ്മൾ മറുപടി പറയും, ഐ പ്ലേ ഇൻ ദ പ്ലേ ഗ്രൗണ്ട്സ്, നമ്മൾ പ്ലേ ഗ്രൗണ്ടിലൊക്കെ കളിക്കുന്നത് അല്ലേ. വാട്ട് ഗെയിംസ് ഡു യു പ്ലേ ഔട്ട്സൈഡ്, ഏതൊക്കെ കളികളാണ് പുറമേ കളിക്കുക, പുറത്തൊക്കെ കളിക്കുക. വാട്ട് ഗെയിംസ് ഡു യു പ്ലേ ഔട്ട്സൈഡ്, വി പ്ലേ ക്രിക്കറ്റ്, വോളിബോൾ, ഫുട്ബോൾ, പിന്നെന്താണ് ആൻഡ് കബഡി ഔട്ട്സൈഡ്.
അല്ലേ, ഫുട്ബോള്, ക്രിക്കറ്റും ഒക്കെ, കബഡിയൊക്കെ കളിക്കുക പുറമേ. വാട്ട് ഹാപ്പൻസ് ഇഫ് യു ആർ നോട്ട് കെയർഫുൾ വൈൽ പ്ലേയിങ് ഔട്ട്സൈഡ്? നമ്മൾ കെയർഫുൾ അല്ലെങ്കിലേ നമ്മൾ വീഴും, അതാ കാര്യം. വാട്ട് ഹാപ്പൻസ് ഇഫ് യു ആർ നോട്ട് കെയർഫുൾ വൈൽ പ്ലേയിങ് ഔട്ട്സൈഡ്? വി മസ്റ്റ് ബി കെയർഫുൾ അതർവൈസ് വി വിൽ ഫോൾ ഡൗൺ. അല്ലേ, വി വിൽ ഫോൾ, അതാ ഒരു ഉത്തരം. നിങ്ങൾക്ക് ഈ ക്ലാസ് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. ഈ ക്ലാസ്സേ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.